ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവമാണ്. The presence of God is Holy Spirit moving with you. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇറങ്ങി ചലിക്കും. യേശു സ്നാനപ്പെട്ട് കയറിയപ്പോ ഒരു പ്രാവ് വന്നിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ആ പ്രാവ് പിന്നെ അവനെ വിട്ട് പറന്നുപോയില്ല. ഇവിടെ ചിലതിനു വേണ്ടി അതുപോലെ തുറക്കുകയാണ്, നിന്നെ വിട്ടുപോകാതെ നിന്റെ കൂടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ചലിക്കുന്ന ഒരു സാന്നിധ്യം. ഇതിനകത്ത് കർത്താവ് ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ കാണുന്നു. വാതിലുകൾ ചിലത് തുറക്കുന്നു. തോളിൽ താക്കോൽ വഹിച്ചുകൊണ്ട് ഒരു പുരുഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ചിലതിന് വേണ്ടി ചില വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ഇതുവരെ നീ എന്റർ ചെയ്തിട്ടില്ലാത്ത ഡോറുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. സാന്നിധ്യം കൂടെ പതിവായിട്ട് വരത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ദാവീദ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം സാന്നിധ്യം കൂടെ വന്ന് ശക്തീകരിച്ചിട്ട് സാന്നിധ്യം മടങ്ങിപ്പോകുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴുള്ള ആ എനർജിയും സന്തോഷവും ആൾ മാറിയതുപോലെയായി മാറുന്നതും ഒക്കെ ദാവീദ് തിരിച്ചറിഞ്ഞു. ഓ, ദാവീദിന് ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെപ്പോലെ ഒന്നുമല്ല, ഭയങ്കര ബുദ്ധിയാണ്. അവൻ അറിയാൻ്റെ കാലഘട്ടത്തിൽ ഇത് സ്ഥിരമായിട്ട് വസിക്കത്തില്ല, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ നിർത്തും, ഇത് വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ ബലഹീനതകൾ മാറിപ്പോകുന്നു. ഈ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇടയെ ചെറുക്കനാകുന്ന ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്റെ കൂടെ വരത്തില്ല. ഈ സാന്നിധ്യമുള്ളപ്പോൾ ശത്രുക്കൾ എനിക്ക് പ്രശ്നമല്ല. ഈ സാന്നിധ്യമുള്ളപ്പോൾ ഗുഹകളോ പാറപ്പിളർപ്പുകളോ മലകളോ താഴ്വരകളോ ഉയർച്ചയോ താഴ്ചയോ എനിക്ക് വിഷയമല്ല. എനിക്ക് വേണ്ടത് ഈ സാന്നിധ്യത്തെയാണ്. ദാവീദിനറിയാം ഇത് കൂടെ നിൽക്കണമെങ്കിൽ. അദ്ദേഹം ഒരു റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായി, ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന്റെ സ്തുതികളുടെ മധ്യ വസിക്കുന്നു. ദൈവം കൂടുകൂട്ടി താമസിക്കും. ഞാൻ അങ്ങനെ ഒരു ഹെവൻലി ഫ്രീക്വൻസി ഇവിടെ റെഡിയാക്കി കൊടുത്താൽ കൂടുകൂട്ടി ദൈവം അങ്ങ് ഇറങ്ങി വരുമെന്ന് അവന് മനസ്സിലായി. Bible says the God of Israel enthroned in the praises of his people. Where a translation, the God of Israel inhabits in the praises of his people. Simhasanam ittonde stuthigalude madhyam avan irangi vannu vasikkuma. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു പക്ഷി കൂടുകൂട്ടുന്നത് പോലെ കൂടു വെച്ചോണ്ട് അവൻ അതിൻ്റെ അകത്ത് ഇറങ്ങി വന്ന് വസിക്കും. സ്ഥിരമായിട്ട് സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭക്തൻ അങ്ങനെ ഒരു കൂട് ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കി, അവിടെ വിട്ടുപിരിയാൻ പറ്റാത്തതുപോലെ ആ സാന്നിധ്യം ഇറങ്ങി വന്നു. ചിലര് ഇതുപോലെ കൂട് വെക്കാൻ പോവുകയാണ്, ചിലരൊരു സിംഹാസനം ഒരുക്കാൻ പോവുകയാണ്. കൈകളെ അടിച്ചോ, നാവ് തുറന്നോ. എനിക്ക് വേണ്ടത് നിന്നെയാണ്, എനിക്ക് വേണ്ടത് മഹത്വമാണ്, എനിക്ക് വേണ്ടത് സാന്നിധ്യമാണ്. ഇതുപോലൊരു എന്റെ ഇവിടെ ഈ പാടുന്നത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിറങ്ങി വരും. ഈ പാടുന്നത് പറയുന്നതും തെളിയിക്കത്തക്കതുപോലെ ഇവിടെ ഇറങ്ങി വരും. അതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. ചേർന്ന് പാടികെ I'm